Hi friends, welcome to Havvas kitchen. Naan indu chicken majestic inde recipe aayittanu vannittullade. Idu engane undakkalum nokkam. Adinu munbayittu ende channel iduvare subscribe cheyyathavar aarengilum undengil onnu subscribe cheyyam. Thottadutulla bell icon koodi onnu press cheyyam. Appo ippo perunaalokke aayalle. Appo ee perunaalini ee chicken majestic thanne aayikotte. Appo sadharana gathiyil biryanikku ellavarum oru chicken fry undaakkuvallo. അപ്പോൾ അതിന് പകരമായിട്ട് ഈ ചിക്കൻ മജസ്റ്റിക് ഒന്ന് ഉണ്ടാക്കി നോക്കാം. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് സാധാരണ പോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. പക്ഷേ ഇങ്ങനെയാണ് കുറച്ചുകൂടി ഭംഗി. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇത് ഹൈദരാബാദി സ്പെഷ്യൽ ഐറ്റം ആണ് ട്ടാ. നല്ല ടേസ്റ്റിയാണ്. ഇത് എങ്ങനെയാ പറഞ്ഞറിയിക്കാന്ന് അറിയില്ല. ഇതെന്തായാലും ഉണ്ടാക്കി നോക്കുക, അപ്പൊ മനസ്സിലാവും. പിന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചു വെക്കാം. ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഞാനിതിവിടെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ചൂടായ എണ്ണയിലോട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് കോരി മാറ്റാം. അപ്പൊ ഇതാ നമ്മളെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മസാല ഒന്ന് തയ്യാറാക്കണം. അപ്പൊ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്ന ശേഷം നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ ഉണ്ടല്ലോ, ആ ഓയിലിന് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ചൂടായ ശേഷം 4 അല്ലി വെളുത്തുള്ളി, ജസ്റ്റ് ഒന്ന് വട്ടത്തിലരിഞ്ഞത്, 4 അല്ലി, 5 ചെറിയ അല്ലി ആണെങ്കിൽ 5 അല്ലി തന്നെ എടുത്തോ. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് അതിന്റെ പച്ചമണം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ്. ഇത് കുറച്ച് എരിവോട് കൂടി കഴിക്കാനാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. നിനക്ക് എരിവ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെയാണ് ഈ ചിക്കന് നല്ലൊരു ഫ്ലേവർ തരുന്നത്. നല്ലൊരു ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് ഈ പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ചിക്കൻ്റെ കൂടെ തന്നെ ഒന്ന് കടിക്കുമ്പോഴാണ് അതിൻ്റേതായ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളകുപൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇത് എരിവുള്ളതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി, എരിവില്ലാത്തതാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതി. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ മസാലക്ക് കണക്കായ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ
ഒരു കാൽ കപ്പ് തൈരും കൂടി ചേർത്തിട്ടുണ്ട്. കാൽ കപ്പ് എന്ന് ഒരു 2 ടേബിൾ സ്പൂൺ കുറച്ച് തൈര് എടുക്കുക. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയ സോസ് ചേർത്തിട്ടുണ്ട്. സോയ സോസ് മെയിൻ ആയിട്ട് വേണം കേട്ടോ, അതൊരിക്കലും വിട്ടുപോകരുത്. അതിനുശേഷം ഈ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ കൂട്ടി വെച്ച് തന്നെ ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ മസാല ഒക്കെ ഈ ചിക്കനിലേക്ക് നല്ലപോലെ പിടിക്കുള്ളൂ. തീ കുറച്ച് വെച്ച് ചെയ്യാനേ പാടില്ല. ഇങ്ങനെയുള്ള ഫുഡൊക്കെ നല്ലപോലെ തീ കൂട്ടി വെച്ച് വേണം ചെയ്തെടുക്കാൻ, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ഗ്രേവിയൊക്കെ ഇതിൽ പിടിച്ചൊന്ന് ഡ്രൈ ആയി വരണം, അതുവരെ ഒന്ന് ഇളക്കി നോക്കിക്കൊണ്ടേയിരിക്കാം. അപ്പൊ നമ്മളെ ചിക്കൻ മജസ്റ്റിക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പൊ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ ബൈ.